അപ്പൊ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. നമ്മളെ ഇതുവരെ ചെയ്യാത്തൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മളിപ്പോ നിൽക്കുന്നത് ആദിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിലാണ് കേട്ടോ. ഇവിടത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവർ ഒത്തിരിയും പേര് പഠിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന് പുറത്തോട്ട് പോയി ഒരുപാട് ഫീസുകളൊക്കെ കൊടുത്ത് പഠിക്കുന്നുണ്ട്. അതേ പഠിത്തം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കാൻ പറ്റും. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ ഈ ആദിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഫീസ് വളരെ കുറവാണ് നമ്മൾ പുറത്ത് പോയി പഠിക്കുന്നതിനേക്കാളും. ഇവിടെ പാരാമെഡിക്കലും ജനറൽ നേഴ്സിംഗാണ് ഇവിടെ മെയിനായിട്ട് പഠിപ്പിക്കുന്നത്. ജനറൽ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന് പുറത്തോട്ട് ഒരുപാട് പൈസ ചിലവാക്കുന്നവർക്ക് വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മളെ വ്യൂവേഴ്സിന്, നമ്മളിപ്പോൾ നമ്മൾ ഒരുപാട് പിള്ളേർ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊരു ഉപകാരമാവും ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഫുൾ കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ക്യാമ്പസ് ഒക്കെ ഒന്ന് ചുറ്റി കാണാം. നമ്മൾ കയറി വരുമ്പോൾ കാണുന്നത് ഒരു വലിയ ഹാള് തന്നെയാണ്. ആ ഹാള് ഇവിടുത്തെ പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്യുന്നത് ഈ ഹാളിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇതാണ് കേട്ടോ ഇവിടുത്തെ ലാബ്. അപ്പൊ നമുക്ക് ഈ ലാബ് കൂടെ ഒക്കെ ഒന്ന് കാണാം. അപ്പൊ നമുക്ക് ഇവിടുത്തെ സ്റ്റുഡൻസിനോട് തന്നെ അവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാം. എൻ്റെ പേര് നയന. ഞാനിവിടെ ബിഒ കാർഡിയൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തിപ്പെട്ടത് ഇപ്പം സാധാരണ പഴയ കാലങ്ങളിൽ ഇതേപോലത്തെ കോഴ്സൊക്കെ പഠിക്കാൻ വേണ്ടി വേറെ അന്യ സംസ്ഥാനങ്ങളിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇപ്പം നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഈ ഒരു കോഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരാൻ തോന്നി. എൻ്റെ പേര് അരുണ. ഞാൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിയാണ് പഠിക്കുന്നത്. ഞാൻ ഈ കോഴ്സ് എല്ലായിടത്തും അന്വേഷിച്ചു. അപ്പോഴത്തേക്കും അവിടെയൊക്കെ നല്ല റേറ്റും പിന്നെ അവിടെ എല്ലാം ഡിപ്ലോമ കോഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നിട്ട് ഡിഗ്രി കോഴ്സും എൻ്റെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന റേറ്റും ഫീസൊക്കെ കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കോളേജിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഇനി നമുക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾ പറഞ്ഞല്ലോ. ഫുൾ കോഴ്സ് ഡീറ്റെയിൽസ് നമ്മൾ ഇവിടുത്തെ സ്റ്റാഫ് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, പാരാമെഡിക്കൽ കോഴ്സിനെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ. എങ്കിലും അധികം ആർക്കും അറിയാത്തതും ചിലരെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. പാരാമെഡിക്കൽ എന്ന് പറയുമ്പോൾ 80% വിദ്യാർത്ഥികളുടെ മനസ്സ് പെട്ടെന്ന് എത്തുന്നത് ഡിപ്ലോമ കോഴ്സുകളിലേക്കാണ്. അതാകുമ്പോൾ പെട്ടെന്ന് കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് പഠിച്ചിറങ്ങാം, കുറഞ്ഞ ഫീസേ അതിനകത്തുള്ളൂ. പക്ഷേ ഞാനൊന്ന് ചോദിക്കുന്നത്, ഒരു കോഴ്സ് പഠിക്കുന്നത് അതിനെ തൊഴിലായിട്ട് കണ്ട് ജീവിതകാലം മുഴുവൻ നമുക്ക് ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗം നിങ്ങൾ പഠിച്ചിറങ്ങുന്ന ആ കോഴ്സിൽ കൂടി വേണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണെങ്കിൽ നിങ്ങൾ പാരാമെഡിക്കൽ കോഴ്സ് എടുക്കുമ്പോൾ ഡിപ്ലോമ അല്ല എടുക്കേണ്ടത്. കൃത്യമായി നിങ്ങൾ ഡിഗ്രിയോട് കൂടിയാണ് പാരാമെഡിക്കൽ പഠിക്കേണ്ടത്. നമ്മുടെ സമൂഹത്തിൽ ധാരാളം കുട്ടികൾ പാരാമെഡിക്കലിൽ 6 മാസത്തെ കോഴ്സും 1 വർഷത്തെ കോഴ്സും പഠിച്ചവരുണ്ട്. ഇവർക്ക് ആർക്കും തന്നെ ഗവൺമെൻറ്റിൽ ഒരു ജോലി ലഭിക്കുന്നതിനോ വിദേശ രാജ്യങ്ങളിൽ ഒരു ജോലി ലഭിക്കുന്നതിനോ ഡിപ്ലോമ കോഴ്സ് കൊണ്ടൊരു സഹായമാകില്ല. ഒരു മികച്ച ശമ്പളത്തിന് ജോലി ലഭിക്കുക എന്നത് പറയുന്നത് അത് ഡിഗ്രിയോടുകൂടിയുള്ള പാരാമെഡിക്കൽ തന്നെയായിരിക്കണം. ഡിപ്ലോമക്കാർക്ക് ജോലി ലഭിക്കും, പക്ഷേ അതിലൊരു മെച്ചപ്പെട്ട ശമ്പളം ഉണ്ടാകത്തില്ല എന്നതാണ്. പാരാമെഡിക്കലിന് ഡിപ്ലോമ കോഴ്സ് എടുത്തവരിൽ പലരും ശമ്പള ഉയർച്ച ഇല്ലാത്തതിനാലും വിദേശ രാജ്യങ്ങളിൽ ജോലി ലഭിക്കാത്തതിനാലും അവർ ആ ജോലി ഉപേക്ഷിച്ചവർ ധാരാളം. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പാരാമെഡിക്കൽ കോഴ്സുകൾ എന്ന് പറയുന്നത് നല്ല കോഴ്സുകൾ തന്നെയാണ്. പക്ഷേ ഡിഗ്രി കോഴ്സുകളെ പഠിക്കാവൂ. ഡ്യൂറേഷൻ കുറച്ച് കൂടിയാലും കുറച്ച് ഫീസ് അധികമായാലും നിങ്ങൾ ഡിഗ്രിയോടുകൂടി ഒരു പാരാമെഡിക്കൽസ് പഠിക്കുകയാണെങ്കിൽ അത് ലൈഫ് ടൈം സെക്യൂർ ആയിരിക്കും. ഒന്നെന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു ഡിഗ്രി ചെയ്യാൻ പറ്റും, അതിനോടൊപ്പം തന്നെ ഒരു മെഡിക്കൽ കോഴ്സ് പഠിക്കാൻ സാധിക്കും. ഡിഗ്രിയോട് കൂടി തന്നെ പാരാമെഡിക്കൽ കോഴ്സ് പഠിച്ചാലേ നിങ്ങൾക്ക് നല്ല ശമ്പളത്തിൽ ഹോസ്പിറ്റലുകളിൽ ജോലി ലഭിക്കുകയുള്ളൂ. വിദേശ രാജ്യത്ത് വേഗം അവസരങ്ങൾ ലഭിക്കും. ധാരാളം കുട്ടികൾ എളുപ്പത്തിന് വേണ്ടിയാണ് ഡിപ്ലോമ എടുക്കുന്നത്, പക്ഷേ പിന്നത്തേതിൽ ഭാവിയിൽ പക്ഷേ അവർക്ക് അതുകൊണ്ട് പിന്നെ ഒരു പ്രയോജനം വരാത്ത അവസ്ഥയിലാണ്. നമ്മുടെ കേരളത്തിൽ അവിടെ എവിടെയായി കൊച്ചു കൊച്ചു കടകൾ പ്രവർത്തിക്കും പോലെയാണ് ഡിപ്ലോമ കോഴ്സുകളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രവർത്തിച്ചു വരുന്നത്. ഡിപ്ലോമ പഠിക്കുന്ന നിങ്ങൾക്കൊരു 10 വർഷം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച ഡിപ്ലോമ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് നിങ്ങൾ ആലോചിക്കുക.
നമ്മുടെ ഈ കോളേജിൽ ഏറ്റവും മികച്ചതും വിദേശ രാജ്യങ്ങളിലെല്ലാം വേഗം ജോലി കിട്ടാൻ സാധിക്കുന്നതുമായ ധാരാളം പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. ഇവയെല്ലാം ഡിഗ്രി കോഴ്സുകളാണ്. ഇതെല്ലാം ബോയ്സിനും ഗേൾസിനും ഒരുപോലെ പഠിക്കാൻ പറ്റാവുന്നതാണ്. ഞാൻ ഇവിടെ ജസ്റ്റ് കോഴ്സുകളൊന്ന് പരിചയപ്പെടുത്താം. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഡയാലിസ് ടെക്നോളജി, റേഡിയോളജി ആൻഡ് മെഡിക്കൽ ഇമാജിംഗ് ടെക്നോളജി, കാർഡിയക് കെയർ ടെക്നോളജി, ഒഫ്താൽമിക് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്നീ കോഴ്സുകളാണ് ഞങ്ങളുടെ ഈ കോളേജിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഈ കോളേജ് യു ജി സിയുടെ അണ്ടറിൽ വരുന്നതായ ശ്രീ വെങ്കടേശ്വര യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം ഉള്ളതാണ്. കൂടാതെ ഈ കോളേജ് NSQF, അതായത് നാഷണൽ സ്കിൽ ക്വാളിഫൈഡ് ഫ്രെയിം വർക്കിൻ്റെ എല്ലാ അംഗീകാരത്തോടും കൂടിയാണ് ഈ കോളേജ് പ്രവർത്തിക്കുന്നത്. പാരാമെഡിക്കൽ കോഴ്സിൽ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും അംഗീകാരമുള്ള BVOC ഡിഗ്രി കോഴ്സുകളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. പാരാമെഡിക്കൽ രംഗത്ത് ഇത്തരം BVOC ഡിഗ്രി കോഴ്സുകൾക്കാണ് ഇനി അതിവേഗം സർക്കാരിലും വിദേശ രാജ്യത്തും ജോലി ലഭിക്കുകയുള്ളൂ. കാരണം ഇതിൽ 60% പ്രാക്ടിക്കലാണ്, 40% തിയറിയും. ഇവിടുത്തെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രാക്ടിക്കൽ നൽകുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളായ കാട്ടാക്കടം അമൽ, ഡൽഹി നെയ്യാർ മെഡിസിറ്റി, തിരുവനന്തപുരം ട്രാവൻകൂർ സ്കാൻ, എയിംസ് മെഡിസിറ്റി എന്നീ ഹോസ്പിറ്റലുകളിലാണ് നമ്മുടെ കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കുന്നത്. പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കുന്നതിന് പല കുട്ടികളും കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഈ കോളേജ് നിങ്ങളുടെ കുട്ടികൾക്ക് ചുരുങ്ങിയ ചിലവിൽ നല്ലൊരു ഡിഗ്രിയോടുകൂടി പാരാമെഡിക്കൽ കോഴ്സും ജനറൽ നഴ്സിംഗും പഠിക്കാനായി അവസരമുണ്ട്. വിദ്യാഭ്യാസ ലോൺ ആവശ്യമുള്ള കുട്ടികളാണെങ്കിൽ ടോട്ടൽ ഫീസിൻ്റെ 80% ലോണായി ലഭിക്കും. അതിനായി കോളേജ് നിങ്ങളെ സഹായിക്കും. അതിനായി കോളേജിൽ നിന്നും ലോൺ പേപ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വലിയ തുകകൾ ചിലവാക്കിയും റിസ്ക് എടുത്തും അന്യ സംസ്ഥാനങ്ങളിൽ പാരാമെഡിക്കലും ജനറൽ നഴ്സിംഗും പഠിക്കാൻ പോകുന്ന നിങ്ങൾ നമ്മുടെ ഈ കോളേജിൽ നിന്നും വളരെ ചുരുങ്ങിയ ചിലവിൽ ജനറൽ നഴ്സിംഗും പാരാമെഡിക്കലും പഠിച്ചിറങ്ങാനായി സാധിക്കും. കൂടാതെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യവും ഫുഡും ലഭ്യമാണ്. ജനറൽ നഴ്സിംഗ് ആയാലും ഒരു സാധാരണക്കാരൻ്റെ മക്കൾക്ക് പോലും വളരെ ചുരുങ്ങിയ ചെലവിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ കോളേജിൽ പഠിക്കാൻ സാധിക്കുമെന്നതാണ് കുട്ടികളുടെ മേൽ മാനേജ്മെൻറ്റിന് പൂർണ്ണ ഉത്തരവാദിത്തം ഉണ്ടാകുന്നതാണ്. അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വിളിച്ചിട്ട് വരുന്നവർക്ക് കോളേജിൻ്റേതായ പ്രത്യേക ഫീസ് ഇളവുണ്ടായിരിക്കുന്നതാണ്. ജനറൽ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് INC അംഗീകാരത്തോടെ പഠനം പൂർത്തിയാക്കാൻ സാധിക്കും. കേരളത്തിന് അകത്തു നിന്നും പുറത്തു നിന്നും വരുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം മികച്ച ഹോസ്റ്റൽ സൗകര്യവും ഫുഡും നൽകുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.